ഇന്നലത്തെ എപ്പിസോഡിൽ പ്രധാനമായും സംഭവിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നോമിനേഷൻ പ്രക്രിയ. രണ്ട് അതിഥികൾ അവിടേക്ക് വന്നു. നോമിനേഷനിൽ ആകെ 4 പേർ ഒഴികെ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. ഷിജു, നാദിറ, റിനോഷ്, മിഥുൻ ഇവർ ഒഴികെ എല്ലാവരും നോമിനേറ്റഡായി. അവർക്ക് നൽകിയിരിക്കുന്ന ടാസ്ക് ഹോട്ടൽ ആയിരുന്നു, BB ഹോട്ടൽ. അതിലേക്ക് ഗസ്റ്റുകളായി വരുന്നതാണ് റോബിനും രജിത് സാറും. നമ്മളെല്ലാവരും കരുതിയിരുന്നത് പോലെ നായകൻ വരുന്നു എന്നുള്ള ആ പാട്ട് റോബിനല്ല അവർ കൊടുത്തത്. അതിനു പകരം രജിത് സാർ വന്നപ്പോഴായിരുന്നു ആ ഗാനം പ്ലേ ചെയ്യിച്ചത്. സീസൺ 4 കണ്ട റോബിനെ അല്ല നമ്മളവർക്ക് അവിടെ കാണാൻ പറ്റിയത്. അതേസമയം രജിത് സാർ സീസൺ 2 ബാക്കി കളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. റോബിൻ വളരെ ശാന്തനായി കടപെട്ടു. അതേസമയം രജിത് സാർ പണ്ടത്തെ പ്രൊവോക്കിംഗ് ഗെയിം തന്നെയാണ് എടുക്കുന്നത്. ഒരു ഇറിറ്റേറ്റിംഗ് സ്വഭാവം അവിടെ എടുക്കുന്നുണ്ട്. അവിടെ ഒരാൾ പോലും ക്യാരക്ടറായി മാറുന്നത് കാണുന്നില്ല. എല്ലാവരും ടാസ്ക് കളിക്കുകയാണ്. അതേസമയം അവരവരോരായി തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവരും തന്നെ സ്വന്തം കാര്യം പറയുക. അതായത് കുക്ക് ചെയ്യുന്നയാളും സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നയാളും മാനേജരും എല്ലാം ഒരേ പൊസിഷനിലുള്ളവരെ പോലെ തോന്നിച്ചു. മാനേജർ പറയുന്നത് ഒരു മനുഷ്യർ പോലും അവിടെ കേൾക്കുന്നില്ല. റിനീഷയൊക്കെ മാനേജറുടെ അടുത്ത് ചൂടാവുന്നത് കണ്ടു. എല്ലാവരും ഗസ്റ്റുകൾക്ക് ചുറ്റും കൂടി നിൽക്കുകയാണ്. ആരും അവിടെ ഒരു ജോലിയും ചെയ്യുന്നില്ല. വേണമെങ്കിൽ മാനേജർക്ക് ജോലി ചെയ്യാത്ത ആളെ പിരിച്ചുവിടാം. പക്ഷേ മാനേജർ അവിടെ കിടന്ന് പറയുന്നതല്ലാതെ ആരും അത് ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ഇവരെല്ലാവരും കഴിഞ്ഞ തവണത്തെ BB ഒക്കെ കണ്ടിട്ടാണ് വന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ എത്ര സീസൺ കഴിഞ്ഞു? 2-3 സീസൺ 4 സീസൺ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ വന്നത്. ഗെയിം കണ്ടിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ അവിടെ പ്രവർത്തിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാവരും കൂട്ടം കൂടി നിൽക്കുകയാണ്, ആരും ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ BB4 കണ്ട റോബിനെ അല്ല നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അദ്ദേഹം വളരെ ശാന്തനായിട്ടുണ്ട്. എന്താണ് ഉദ്ദേശം എന്നറിയില്ല. എല്ലാവരെയും മാറിയെന്ന് പഠിക്കുകയാണോ എന്താണോ? രജിത് സാർ ഏതായാലും എല്ലാവർക്കും പല വിധത്തിലുള്ള ഹിൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. അവിടെ ഒന്ന് ഇളക്കി മറിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ സീസണിലെ കാര്യങ്ങൾ അതിലുള്ളിലേക്ക് കൊണ്ടുവരികയും ചാരിറ്റി പറയുകയും ഒക്കെ ചെയ്യുന്നത് ആളുകൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുമുണ്ട്. ഇനി ഇവർ രണ്ടുപേരും ഏത് തരത്തിൽ കളിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. റോബിൻ BB5 വേറൊരു രീതിയിൽ കളിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ചേഞ്ച് ഇവർക്ക് കൊണ്ടുവരാൻ കഴിയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.